സംസ്ഥാനത്ത് പുതുക്കിയ നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. പെട്രോൾ ഡീസൽ വില കൂടിയതോടെ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മദ്യത്തിനും ഭൂമി വിലയ്ക്കും കോടതി വ്യവഹാരങ്ങൾക്കും ഉൾപ്പെടെ ചെലവേറാൻ പോകുന്നു. പെട്രോളിനും ഡീസലിനും 2 രൂപയുടെ വില വർധന വന്നതോടുകൂടി തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, പെട്രോൾ പമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ തേടാൻ പോകുമ്പോൾ വലിയ രോഷത്തോടുകൂടി ഇത് നികുതി കൊള്ളയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഭൂരിഭാഗം ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തുടർച്ചയായി കേന്ദ്ര സർക്കാർ പെട്രോളിന് വില വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതിയില്ലേ, ഇപ്പോഴും 2 രൂപ കൂട്ടുമ്പോഴാണോ പരാതി എന്നുള്ള ചോദ്യം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും വലിയ ജീവിത ചെലവിലേക്ക് നമ്മൾ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനുശേഷം തിരികെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഭാരം മുഴുവൻ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച് നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിലായി. പെട്രോളിനും ഡീസലിനും 2 രൂപയാണ് വർദ്ധിച്ചത്. എന്ത് പറയാനാ, എല്ലാ പ്രാവശ്യം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാത്തിനും വില കൂടുകയല്ലേ, സാധാരണക്കാരെ എങ്ങനെ ജീവിക്കാനായിട്ട്, എന്ത് ഇങ്ങനെ കൂടിയാലും. ഇപ്പം നമുക്ക് കൂലിപ്പണിക്കാർക്കൊക്കെ കൂലി കൂടുതൽ വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അല്ലാണ്ട് ഇവര് എന്തായാലും കൂട്ടാനും കുറക്കാനും അവർക്ക് അവരിഷ്ടമാണ്. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഭൂമിയുടെ ന്യായവില 20% കൂടി. ആനുപാതികമായി രജിസ്ട്രേഷൻ ചെലവിലും വർധന. ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും രജിസ്ട്രേഷൻ ചെലവും വർദ്ധിച്ചു. കോടതി വ്യവഹാരങ്ങൾക്കുള്ള സ്റ്റാമ്പ് വിലയിലും വർധനയുണ്ട്. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ വിലയും വർദ്ധിക്കും. വൈദ്യുതി തീരുവ 5%. മൈനിങ് ആൻഡ് ജിയോളജി മേഖലയിൽ പാറകളുടെ വലിപ്പവും തരവും അടിസ്ഥാനമാക്കി വ്യത്യസ്ത വില സംവിധാനവും ഏർപ്പെടുത്തി. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ ദിവസം ഓരോ സാധനങ്ങളൊക്കെ വില കൂടിക്കൊണ്ടിരിക്കണേ, അതനുസരിച്ച് ഓട്ടോ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്ത് പറയാനാ, ഇത് മനുഷ്യനെ ഇരിക്കപ്പെടുത്തി വരുന്നില്ലല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? പൈസ ഇല്ലാതെ ബാക്കിയുള്ളവരെ പിഴിഞ്ഞോളാം, അത്ര തന്നെ ഉള്ളൂ. എന്നാൽ മദ്യവിലയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ വില വർദ്ധിക്കും. 500 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് ബജറ്റ് പ്രഖ്യാപനത്തേക്കാൾ 10 രൂപയാണ് വർദ്ധിക്കുക. മദ്യത്തിന് ഇനി മുതൽ 30 രൂപ അധികമായി നൽകേണ്ടി വരും. 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയ്ക്ക് പകരം 50 രൂപയും വർദ്ധിക്കും. വിൽപ്പന നികുതി കൂടിയതിനാലാണ് നിരക്ക് വർധനയെന്നാണ് ബെവ്കോയുടെ വിശദീകരണം. പുതുക്കിയ വിലവർദ്ധനയിലൂടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള പണം ഉൾപ്പെടെ കണ്ടെത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ഇന്ധനവിലയിലുണ്ടായ വർധനയെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. രാജ്യത്തെ ചലിപ്പിക്കാനാണ് ഇന്ധന സെസ് ഈടാക്കുന്നത്. സെസ് തുക പോകുന്നത് അവശ്യ ജനങ്ങൾക്ക് സഹായത്തുള്ള ഫണ്ടിലേക്കാണെന്നും EP ജയരാജൻ. ഈ 2 രൂപ എന്തിനു വേണ്ടിയാണ്? 62 ലക്ഷം സ്വന്തമായി ജീവിക്കാൻ വഴിയില്ലാത്ത അവശരായ ജനത, അവർക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ, ഈ 62 ലക്ഷം ആളുകൾക്ക് കിട്ടുന്ന സാമൂഹ്യ സേവനം, ഈ പെൻഷൻ കേരളം മുഴുവൻ വിന്യസിക്കുകയാണ്. അതിന്റെ ഫലം രാജ്യത്ത് ക്രിയേറ്റീവാണ്. ഈ 2 രൂപ എന്ന് പറയുന്നത് രാജ്യത്തെ ചലിപ്പിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് സർവ്വതിനും വില വർദ്ധിക്കുമ്പോൾ വലയുന്നത് ജനങ്ങൾ. മുണ്ടുമുറുക്കിയെടുത്ത് ജീവിക്കുന്ന മലയാളിക്ക് മുകളിലേക്ക് അധിക നികുതിയുടെ ഇടുത്തി കൂടി. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ധനവില മാത്രമല്ല ഭൂമിയുടെ ന്യായവില, മദ്യത്തിനുള്ള വില, ഇതൊക്കെ വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അതിലേക്ക് എരിതിയിൽ നിന്ന് വറതട്ടിയിലേക്ക് സാധാരണ ജനങ്ങൾ എത്തി എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. സാധാരണ ജനങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊക്കാത്ത തലത്തിലേക്ക് മാറുന്നു കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വില സെസ് കേന്ദ്ര ഗവൺമെൻറ് വില വർദ്ധിപ്പിക്കുകയും അതിനോടൊപ്പം കേരള ഗവൺമെൻറ് സെസ് വർദ്ധിപ്പിക്കുകയും ചെയ്തതോടുകൂടി ജനങ്ങളൊരു പരീക്ഷണ ഘട്ടത്തെയാണ് നേരിടുന്നത്. സമസ്ത മേഖലയിലും പെട്രോളിൻ്റെ വില വർധനവ് കാരണം സമസ്ത മേഖലയിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാ സാധനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ധന വില വർധനവ് കാരണം ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ശോഷിയാവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു തൊഴിലാളിയായിട്ടാണ്. നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് പോലും എടുത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒന്നാമത് കാലു ചെയ്യുക, ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയായി. സാധാരണക്കാരെ ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ധന വില കൂടിയത് തന്നെ. കാരണം ഇപ്പം ഓൾറെഡി തന്നെ നമുക്ക് ഇന്ധനത്തിൻ്റെ വില കൂടിയിരിക്കുകയാണ്. അത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ 2 രൂപ കൂട്ടിയിരിക്കുന്നത്, അത് സെസ് കൂട്ടിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണമാണ് പറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ധനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങോട്ട് കൂട്ടി 2 രൂപ സെസ് കൂടി കൂട്ടി കഴിയുമ്പോഴത്തേക്ക് അത് സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. അതിനനുസരിച്ച് വില കൂടാൻ പോവുകയാണ്. പെട്രോളിന് വില കുതിച്ചുയർന്നതോടുകൂടി നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമായി മാഹി മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 14 രൂപയുടെ വ്യത്യാസം ഇവിടുത്തെ വിലയുമായി ബന്ധപ്പെട്ട് ഇന്ധനവിലയിൽ മാഹിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്രോൾ ഡീസൽ വിലയിൽ കേരളം രാജ്യത്തൊന്നാമതാകുമോ? ഏതായാലും കഴിഞ്ഞ മെയ്ക്ക് ശേഷം നിരക്ക് മാറുന്ന സംസ്ഥാനമായി മാറുകയാണ് കേരളം. പുതിയ നിരക്ക് കേരളത്തെ എവിടെ എത്തിക്കുന്നു എന്ന് കാണാം.
ഇനി ഒരു എക്സ്പ്ലെയിനറിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രജിൻ സി കണ്ണൻ ചേരും നമുക്കൊപ്പം അതിലേക്ക്. ഇടയ്ക്ക് ഡൽഹിയിൽ ഒന്ന് കുറഞ്ഞതൊഴിച്ചാൽ വലിയ മാറ്റങ്ങൾ ഒരിടത്തും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം മെയ് 22 ഡൽഹിയിൽ 1 ലിറ്റർ പെട്രോളിന് 105.41 രൂപ. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതോടെ 96.72 രൂപയായി അത് താഴ്ന്നു. പിന്നെ ഇതുവരെ ആ നിരക്ക് മാറിയിട്ടില്ല. നോക്കാം പ്രമുഖ നഗരങ്ങളിലെ പെട്രോൾ വില ആദ്യം. മുംബൈ 106.31 രൂപ, ചെന്നൈ 102.61 രൂപ, കൊൽക്കത്ത 106.03 രൂപ. കേരളത്തിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. തിരുവനന്തപുരത്ത് 107.69 രൂപ, എറണാകുളത്ത് 105.57 രൂപ, കോഴിക്കോട് 105.85 രൂപ. കൊച്ചിയിൽ വില താഴ്ന്നിരിക്കാൻ കാരണം റിഫൈനറിയിൽ നിന്നുള്ള ദൂരം കുറവാണ് എന്നതിനാലാണ്. തിരുവനന്തപുരത്തെത്തുമ്പോൾ ലിറ്ററിന് അധികം വരുന്നത് 2 രൂപയാണ്. ആ നിരക്ക് ഇന്ന് മുതൽ ഇങ്ങനെയാകും. തിരുവനന്തപുരം 109.69 രൂപ, എറണാകുളം 107.57 രൂപ, കോഴിക്കോട് 107.85 രൂപ. ഏറ്റവും വില കുറവുള്ള എറണാകുളത്ത് പോലും രാജ്യത്തെ മെട്രോ നഗരങ്ങളെക്കാൾ വില ഉയരും എന്നർത്ഥം. മഹാരാഷ്ട്രയിലെ ചില ഉൾനാടൻ പ്രദേശങ്ങളിൽ 111 രൂപ വരെ ഉണ്ട് എന്നത് മറന്നുകൊണ്ടല്ല ഈ കാര്യം പറയുന്നത്. ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലും കൊൽക്കത്തയിലും ഉള്ളതിനേക്കാൾ നിരക്കാകും കൊച്ചിയിൽ പോലും. ഈ നിരക്കിൽ പോലും പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഇന്നു മുതൽ ഉണ്ടാകും. ഇനി നോക്കാം സംസ്ഥാന സർക്കാരിന് പുതിയ വർധനയോടെ 1 ലിറ്ററിന് എന്തു കിട്ടുമെന്ന്, കേന്ദ്രത്തിന് എത്ര കിട്ടുമെന്നും കാണാം. 1 ലിറ്റർ പെട്രോൾ റിഫൈനറിയിൽ നിന്ന് വ്യാപാരിക്ക് കൈമാറുന്ന വില 57.36 രൂപയാണ്. ഡൽഹിയിലും കൊച്ചിയിലും അത് അങ്ങനെ തന്നെ. എക്സൈസ് നികുതി അഥവാ കേന്ദ്ര നികുതി 19.90 രൂപയാണ്. വ്യാപാരി കമ്മീഷൻ 3.75 രൂപ. ഇത്രയും രണ്ടിടത്തും വ്യത്യാസമില്ല. ഇനി സംസ്ഥാന നികുതിയിലേക്ക് വന്നാൽ ഡൽഹിയിൽ 15.71 രൂപയാണ്, കൊച്ചിയിൽ അത് 24.56 രൂപ. 9 രൂപയുടെ അടുത്തുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ 96.72 രൂപയായി തുടരുമ്പോൾ കൊച്ചിയിൽ അത് 105.57 രൂപയായി ആകുന്നത്.